വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ വിത്ത് അബി. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കിച്ചൺ ടൂറായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കിച്ചൺ എങ്ങനെയാണ്, അതുപോലെ എങ്ങനെയാണ് സാധനങ്ങൾ ഞാൻ ഓർഗനൈസ് ചെയ്തിരിക്കുന്നതെന്നും ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ കിച്ചൺ ടൂറ് വീഡിയോ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇവിടെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ കിച്ചണാണ്. അത് നമ്മുടെ കിച്ചൺ നല്ലപോലെ ഒതുക്കിയിടണം. അല്ലാന്നുണ്ടെങ്കിൽ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ അടുക്കളയിൽ തലങ്കോലങ്ങളാണ് എല്ലാവരും കാണുക. അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല നീറ്റായിട്ടാണ് ഇവിടെ കിച്ചൺ വെക്കാറുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും കിച്ചണിലോട്ട് പോകാം, ബാക്കി വിശേഷങ്ങൾ കാണാം. കിച്ചൺ ടോപ്പ് അധികം സാധനങ്ങളൊന്നും ഇവിടെ അങ്ങനെ പുറത്ത് വയ്ക്കാറില്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ആവശ്യം കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാറാണ് പതിവ്. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മുടെ 5 ബർണറുള്ള ഒരു സ്റ്റൗ ടോപ്പാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നമ്മുടെ എക്സോസ്റ്റ് ഉണ്ട്. അതുപോലെ ഇത് നമ്മുടെ അവനാണിത്. ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് പൊടികളൊക്കെ ഞാനിങ്ങനെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓയിലുകൾ, ഉപ്പ്, കുരുമുളക്, അത്യാവശ്യം നമ്മൾ അന്നാന്ന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഞാൻ ഇതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ആവശ്യം കഴിഞ്ഞിട്ട് അടുത്ത നേരത്തിനുള്ളിൽ നമ്മൾ ഇവിടെ വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഉള്ളിലെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കെറ്റിലുണ്ട്, പിന്നെ അതുപോലെ ടിഷ്യൂ, കിച്ചൺ ടിഷ്യൂ ഉണ്ട്, പിന്നെ ടീ, കോഫി, ഷുഗർ, അതിൻ്റെ ഒരു 3 കണ്ടെയ്നറുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്പൂണിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ ഈ ഷെൽഫിൽ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എൻ്റെ രീതിയിൽ എൻ്റെ സൗകര്യത്തിന് ഞാൻ വെക്കുന്നതാണ്. അതത്ര പെർഫെക്റ്റ് ഒന്നും അല്ലാന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ചെയ്തേക്കുന്ന രീതികളാണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് പാത്രങ്ങളാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ കട്ടിംഗ് ബോർഡുകൾ, മീറ്റ് കട്ട് ചെയ്യുന്നത്, അതേപോലെ ഫിഷ് കട്ട് ചെയ്യണം, അങ്ങനെ വെജിറ്റബിൾ കട്ട് ചെയ്യുന്നത് സെപ്പറേറ്റാണ് കട്ടിംഗ് ബോർഡുകളെല്ലാം. പിന്നെ നമ്മൾ കുറച്ച് കണ്ടെയ്നറുകളാണ്, നമ്മൾ ഫുഡൊക്കെ പകർത്തി ഫ്രിഡ്ജിലൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന കുറച്ച് കണ്ടെയ്നേഴ്സാണ് ഇതൊക്കെ. അപ്പോൾ ഈ കള്ളിൽ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം സാധനങ്ങളൊന്നുമില്ല. ഇതിൽ നമ്മുടെ കിച്ചൺ ടൗവലുകളാണ് ഞാൻ കൂടുതൽ വെച്ചിരിക്കുന്നത് കേട്ടോ, ഒരു ബാസ്ക്കറ്റിൽ. ഇത് നമ്മൾ വീട് വാങ്ങിച്ചപ്പോൾ റിയൽ എസ്റ്റേറ്റുകാർ നമുക്ക് ഗിഫ്റ്റ് എന്നതാണ് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ അൽക്കുലത്ത് കുറച്ച് സാധനങ്ങൾ, പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഞാൻ അധികം സാധനങ്ങൾ വെക്കാറില്ല. കാരണം എനിക്ക് ഭയങ്കര ഹൈറ്റ് കൂടിയ ഒരു വ്യക്തി കാരണം ഒരു സ്റ്റൂളിൻ്റെ ആവശ്യകത എപ്പോഴും ഉണ്ട്. അതാണ് ഞാൻ മുകളിലോട്ടൊന്നും വെക്കാത്തത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കെറ്റിൽ ഇവിടെ ഇരിക്കുന്ന കാരണം നമ്മുടെ ടീ സെക്ഷൻ, ടീ കോഫി സാധനങ്ങളൊക്കെയാണ് നമ്മളിവിടെ, ടീ പൗഡർ, ടീ ബാഗ്, അതൊക്കെയാണ് നമ്മളിവിടെ വയ്ക്കുന്നത്. പിന്നെ നമ്മൾ പെട്ടെന്നൊന്നും യൂസ് ചെയ്യാത്ത കുറച്ച് ഗ്ലാസ്സുകളും സംഭവങ്ങളൊക്കെ അവിടെ മുകളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ അവൻ മൈക്രോവേവ് വയ്ക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അത് ഒരു ഡ്രോവർ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ട് വരുന്ന കുറച്ച് ബാഗുകളൊക്കെ ഉണ്ടല്ലോ, അതിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പിന്നീട് ആവശ്യത്തിന് വേണമെങ്കിൽ അതിൽ നിന്ന് എടുക്കാൻ വേണ്ടി ഞാൻ അതിൽ വെച്ചേക്കണം. പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് വേസ്റ്റ് ബിന്ന് വയ്ക്കാനുള്ള ഒരു ഏരിയ ആണ്. പക്ഷേ എനിക്ക് എന്താ പറയുക, നമ്മുടെ അകത്ത് ഇങ്ങനെ കിച്ചണിൽ തന്നെ വേസ്റ്റ് ഇടുന്നതിൽ എനിക്ക് അത്ര താല്പര്യമില്ല. കാരണം നമ്മൾ ഇടുമ്പോൾ ചിലപ്പോൾ താഴെ പോകും, അല്ലെങ്കിൽ അങ്ങനെ അടഞ്ഞിരിക്കുമ്പോൾ സ്മെല്ലൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൽ വെച്ചിട്ടില്ല ഇതുവരെയും. അപ്പോൾ നമ്മുടെ എന്താ പറയുക, വെള്ളം ഫിൽറ്റർ ആണ് ഇതിൽ വെച്ചിരിക്കുന്നത് രണ്ടെണ്ണം. അപ്പോൾ ഇതാണ് നമ്മുടെ സിങ്ക് എന്ന് പറയുന്നത്. ഇതേ മോഡൽ ഇപ്പോൾ എല്ലായിടത്തും സെയിം മോഡലൊക്കെ തന്നെയാണല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു സാധനം എന്ന് പറയുന്നത് ഡിഷ് വാഷർ. ഇവിടെ ഒരു ഇതെല്ലാ വീടുകളിലും ഉണ്ടാവും ഡിഷ് വാഷർ കേട്ടോ. അപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീൻ പോലെ തന്നെയാണ്. നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ പ്ലേറ്റുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റുക, കുറച്ച് ഡിഷ് വാഷർ ലിക്വിഡ് ഒഴിക്കുക, അടയ്ക്കുക, ഓണാക്കുക. നല്ല പണിഭാരം കുറവാണ്. അടുത്തത് നമ്മുടെ ഒരു 4 ഡ്രോവർ ഈ സൈഡിലുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ കൂടുതലും നമ്മുടെ സ്പൂൺ, കയിലുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്, പീലർ, അതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മുടെ ഗ്ലാസ്സുകൾ, കപ്പുകൾ, അതൊക്കെ. പിന്നെ ഇവിടെ നമ്മുടെ ഗ്രേറ്റ് ചെയ്യുന്ന സാധനം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. ഇതിൽ നമ്മുടെ സ്റ്റീൽ കപ്പുകൾ, വേറെ ഗ്ലാസ്സുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. എൻ്റെ സഹായി ഇതെപ്പോഴും ഇവിടെ ഉണ്ടാവും. എനിക്ക് നമ്മൾ കയറി നല്ല മുകളിലേക്ക് കയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഫ്രിഡ്ജ്, ഈ ഏരിയയിലാണ് നമ്മൾ ഫ്രിഡ്ജ് എടുക്കുന്നത്. അടുത്തത് ഈ ഒരു ഡോർ എന്ന് പറയുന്നത് നമ്മുടെ പാൻട്രിയാണ്, അതായത് നമ്മുടെ സ്റ്റോർ റൂം, കിച്ചണിൽ തന്നെ ഉള്ള സ്റ്റോർ റൂമാണത്. ഓക്കെ, അപ്പോൾ ഈ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങാം. ഇവിടെ നമ്മുടെ നട്ട്സ് സംഭവങ്ങളൊക്കെ ഞാൻ ഇങ്ങനത്തെ ജാറുകളായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. നൈഫിൻ്റെ സ്റ്റാൻഡാണ്. പിന്നെ അടുത്തത് നമ്മുടെ ഈ സെക്ഷൻ, മസാലകൾ
സംഭവങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഫുള്ള് ഗ്ലാസ്സിൻ്റെ ജാറുകളാണ്. ഇത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് സൂക്ഷിച്ച് വയ്ക്കുന്ന കുപ്പികളാട്ടോ. ഇതൊന്നും നമ്മൾ വാങ്ങിച്ച സെപ്പറേറ്റ് ഇതിന് വേണ്ടി വാങ്ങിച്ചതൊന്നുമല്ല. ഇവിടെ ഹണിയൊക്കെ വരുന്നത് ഇങ്ങനത്തെ ബോട്ടിലാണ്, ഹണി വാങ്ങിക്കാൻ കിട്ടുന്നത് ഇങ്ങനത്തെ ബോട്ടിലാണ്. അപ്പോൾ ഞാനിതൊരു 4-5 വർഷമായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ബോട്ടിലാട്ടോ. നമ്മൾ വീട് ഇങ്ങോട്ട് മാറിയ സമയത്ത് ഞാൻ ഇതൊക്കെ ഇട്ട് ഇതിൽ വെച്ചതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഗ്ലാസ് ബോട്ടിൽസ് തന്നെയാണ് കേട്ടോ. ഇത് നമ്മളിവിടെ കോക്കനട്ട് ഓയിൽ വാങ്ങിക്കുന്നത്, വെർജിൻ കോക്കനട്ട് ഓയിൽ വാങ്ങിക്കുന്നത് ഇങ്ങനത്തെ ബോട്ടിലാണ്. അപ്പോൾ അതൊക്കെ ഞാൻ സ്റ്റിക്കറൊക്കെ കളഞ്ഞ് ഇതും കുറേ നാളുകളായിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി, അത് കാരണം ഞാൻ അങ്ങനെ സൂക്ഷിച്ച് എടുത്ത് വെച്ചിരുന്നതാണ്. പിന്നെ ഈ സെക്ഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഉരുളക്കിഴങ്ങ് വെക്കുന്ന ബാസ്ക്കറ്റ്, പൊട്ടറ്റോ വെക്കുന്ന ബാസ്ക്കറ്റ്, ഇത് സവാള വെക്കുന്ന ബാസ്ക്കറ്റ്, പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വെക്കുന്നത്. പിന്നെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഗോതമ്പ് പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്, അരി ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കാലി ബോക്സുകളൊക്കെയാണ്. പിന്നെ ഈ ഒരു സെക്ഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സ്നാക്സൊക്കെ ഞാൻ ഇട്ട് വെക്കുന്നത് കേട്ടോ. ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങൾ, ബ്രെഡ് സാധനങ്ങളൊക്കെ ഇതിൽ വയ്ക്കുക. പിന്നെ ഇതിനെല്ലാത്തിനും ഞാൻ ഇതേപോലെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ കോക്കനട്ട് മിൽക്ക്, കായം, ഹെർബ് അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ഇതുപോലെ മെഡിസിൻസ്, നമ്മുടെ വൈറ്റമിൻ ഡി അങ്ങനത്തെ ടാബ്ലറ്റ്സ് ഒക്കെ അതിൽ വെക്കുന്നുണ്ട്. പിന്നെ ഇത് ബേക്കിംഗ് ഐറ്റംസ് ആണ്, നമ്മൾ ബേക്ക് ചെയ്യണ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, അതൊക്കെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടല, പയർ, പരിപ്പ് ആ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്ന ബോക്സുകളാണ്. ഞാനൊക്കെ ഇതിന് പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഞാനില്ലാത്ത സമയത്ത് ഏട്ടനൊക്കെ അടുക്കളയിൽ കയറുകയാണെങ്കിൽ തപ്പി നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എല്ലാത്തിനും പേര് എഴുതി വെച്ചിട്ടുണ്ട്. ആരോ വന്നപ്പോൾ എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു പേരൊക്കെ കണ്ടിട്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് പിന്നെ നമ്മുടെ ഇതിൽ പുളികളാണ്, വാളംപുളി അല്ല കുടംപുളി അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ഇതിൽ നമ്മുടെ ഇത് സാധാരണ വറ്റൽ മുളക്, മുഴയമുളക് ഉണ്ടല്ലോ അതുപോലെ, ഇത് പിരിയമുളക്, അത് രണ്ടെണ്ണം. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ വീട് മാറുന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ എഴുതി പിടിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട്. ആദ്യം താമസിക്കുന്ന സ്ഥലത്തൊന്നും അങ്ങനെ അത്ര സ്റ്റോർ റൂമിന് അത്ര ഏരിയ ഇല്ലാത്ത കാരണം എനിക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ, അടുത്ത ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ വലിയ ഇഡ്ഡലിത്തട്ട്, പിന്നെ നമ്മൾ ബിരിയാണി വയ്ക്കുന്ന പാത്രം, കുക്കർ അങ്ങനത്തെ സംഭവങ്ങളാണ്. പിന്നെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അരിപ്പൊടി, ഇഡ്ഡലി അരി അങ്ങനത്തെ സാധനങ്ങൾ. ഇനി ഇതിൽ ഞാൻ ഇത് നമ്മൾ യോഗട്ട് വാങ്ങിക്കണ ബോക്സ് ഒരു പാത്രം കേട്ടോ. അത് ഞാൻ എടുത്തു വെച്ചിട്ട് എക്സ്ട്രാ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പൊടികളൊക്കെ, അതിലിട്ട് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിൽ. ഇതിൽ നമ്മുടെ ചെറിയ മസാലകൾ സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ നമ്മൾ എക്സ്ട്രാ പൊടികളൊക്കെ നമ്മൾ സാധാരണ ഇത്രയും നാളായിട്ട് നാട്ടിൽ നിന്നാണ് പൊടികളൊക്കെ, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി സാധനങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഇതുവരെയും വാങ്ങിച്ചിട്ടില്ല. നാട്ടിൽ നിന്നൊക്കെ നമ്മുടെ അമ്മമാർ മെയിനായിട്ട് അവിടെ ഏട്ടൻ്റെ അമ്മയാണ് എല്ലാ സാധനങ്ങളും നമുക്ക് അറേഞ്ച് ചെയ്ത്. നമ്മൾ നാട്ടിലേക്ക് ചെല്ലണമെന്ന് പറയുമ്പോൾ തന്നെ അമ്മ മല്ലിയും മുളകൊക്കെ വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിപ്പിച്ച് വെക്കും കേട്ടോ. അത് കാരണം അമ്മയാണ് ഇതിൻ്റെ ഫുൾ ആൾ നമ്മൾ ചെല്ലുമ്പോഴത്തേനും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടെയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. നമ്മുടെ പത്തിരി പ്രസറ്, പിന്നെ അപ്പത്തിൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അങ്ങനെ. പിന്നെ ഈ ഏരിയയിൽ നമ്മുടെ മിക്സിയുടെ ജാറുകളൊക്കെ, ന്യൂട്രി ബുള്ളറ്റിൻ്റെ ജാറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടി ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതൊക്കെ പാത്രങ്ങളുടെ ഏരിയ ആണ് കേട്ടോ, ചായപാത്രം അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ നമ്മുടെ ചട്ടികൾ, മൺചട്ടികൾ ഞാൻ അടിയിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചിട്ട് പൊട്ടിക്കാണ്ട് എക്സ്ട്രാ ആയിട്ട് നമ്മൾ എടുത്ത് വയ്ക്കുമല്ലോ. അപ്പോൾ അതായത് നമ്മൾ ലോക്ക്ഡൗൺ ആയ സമയത്ത് വാങ്ങിച്ച് വെച്ചതാണ് കുറേ സാധനങ്ങളൊക്കെ, കടല, പയർ, പരിപ്പൊക്കെ. പിന്നെ ഇത് നമ്മുടെ മോൾ ഭാഗത്ത് വലിയ സോസ് പാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഈ ഏരിയയിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.